കോട്ടണിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വന്നിട്ടുള്ള റണ്ണിംഗ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും പൂത്തുരാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് 40x40 ആയിട്ടുള്ള കോട്ടണിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വന്നിട്ടുള്ള റണ്ണിംഗ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. ഇതൊരു പ്യുവർ കോട്ടൺ തന്നെ, ഒരു എന്താ പറയുക, റഫ് ഫിനിഷിംഗ് ആണ്, സ്മൂത്ത് അല്ല. നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ കോട്ട് സെറ്റ് അല്ലെങ്കിൽ നൈറ്റ് വെയർ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ തന്നെ 4 കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 102 പെർ മീറ്ററിലാണ്, 102 രൂപയാണ്, 44 ഇഞ്ച് വിഡ്ത്തിലാണ്. കളക്ഷൻസ് കാണുന്നതിന് മുമ്പ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഞങ്ങൾ കൊറിയർ ചെയ്യുന്നത്, നിങ്ങളെങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും ഈ ഫാബ്രിക് വെച്ചിട്ടാണ്, വിത്ത് ഔട്ട് ലൈനിങ്ങിൽ തന്നെയാണ്. 40x40 എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാനൊന്ന് പറഞ്ഞത് മാത്രം, പ്യുവർ കോട്ടൺ ആണ്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതെല്ലാം തന്നെ സ്ക്രീൻ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഫാബ്രിക്കുകളാണ്. നൈറ്റ് ഫാബ്രിക് എന്ന് തന്നെ പറയാം, അല്ലാതെ സ്മൂത്ത് ഫിനിഷ് അല്ല. വ്യൂ വാങ്ങിച്ചതിന് ശേഷം ഇത് അങ്ങനത്തെ ഫാബ്രിക്കായിരുന്നു എന്ന് വിചാരിച്ചു എന്ന് പറയാതിരിക്കാനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത്ര കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റ് വൺ, നമ്മൾ കാണുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിനകത്ത് വന്നിട്ടുള്ളതാണ്. ബ്ലൂവിൻ്റെ തന്നെ 2 ടോണാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഒരു വൈറ്റ് കളറിലുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ക്ലോസ് വ്യൂവിൽ കാണാം. ഞാൻ പറഞ്ഞില്ലേ, 2 ബ്ലൂ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, പിന്നെ വൈറ്റ് കളറിലുള്ള ഒരു പ്രിൻറ്റും കൂടെ വന്നിരിക്കുന്നു. നമുക്കൊന്ന് ഓപ്പൺ, അതുപോലെ തന്നെ ഇതിൻ്റെ വൺ സൈഡിനകത്തായിട്ടും ഒരു ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമുക്കിത് പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാം. നെക്കിൻ്റെ സൈഡിലോ സ്ലീവിൻ്റെ എൻഡിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് പോലെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഒരു ഡിസൈനും ആ ഒരു ഡിസൈനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വേറെ കളറിൽ. അതുപോലെ സ്ലീവിൻ്റെ പാർട്ടിൽ വേറെ ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിക്സാക് പ്രിൻ്റ് ആണ്. അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം ഇത് എങ്ങനെയാണ് വരുന്നതെന്ന്. അതല്ലെങ്കിൽ നമുക്കിത് തനിയെ എടുത്തിട്ടും കുർത്തിയോ അതല്ലെങ്കിൽ നൈറ്റിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഇത് വെച്ച് കഴിയുമ്പോൾ കാണുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 40x40 ആയിട്ടുള്ള കോട്ടണിൽ 102 പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. 102 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈനുണ്ട്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിൽ കാണാം. ഒരു സിഗ്സാഗാണ്. ക്ലോസ് വ്യൂ ഒന്ന് കാണിക്കാം. ക്ലോസ് വ്യൂ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതല്ലെങ്കിൽ ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് കുർത്തിയോ അതല്ലെങ്കിൽ നൈറ്റിയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഫാബ്രിക് തന്നെയാണ്. ടോപ്പും ബോട്ടവുമായിട്ട് ചെയ്യാം. അത് വെച്ച് ടോപ്പും ഇത് വെച്ച് ബോട്ടോ ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ ഇത് വെച്ച് ടോപ്പ് ചെയ്തിട്ട് ആ ഒരു കളക്ഷൻ പ്രിൻ്റ് എടുത്ത് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലോ യോക്ക് പാട്ടിലൊക്കെ കൊടുക്കാം. ഇത് ടോപ്പ് ചെയ്യുമ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. സിഗ്സാഗാണ്, വലിയൊരു സിഗ്സാഗ് ആയിട്ടാണ് പോകുന്നത്. എല്ലാവരുടെയും തന്നെ ഓൾ ടൈം ഫേവറേറ്റാണ് ഈ സിഗ്സാഗ് ഡിസൈനൊക്കെ. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു കളറാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെയും വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡർ വർക്കും ഇൻക്ലൂഡഡ് ആണ്. 102 പെർ മീറ്റർ ആണ്. 40x40 ആയിട്ടുള്ള കോട്ടൺ ആണ്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഒരു പർപ്പിൾ കളറിലുള്ളതാണ്. പർപ്പിളിൻ്റെ തന്നെ ഡാർക്കും ലൈറ്റുമായിട്ടുള്ള ഷെയ്ഡിലാണിത് പോയിരിക്കുന്നത്. ഞാൻ ആദ്യം കാണിക്കുന്നത് സിഗ്സാഗാണ്. മറ്റേ ഡിസൈൻ അടുത്തതായിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കണ്ടില്ലേ ബ്ലൂവിൻ്റെ സിഗ്സാഗ്, അതേ സിഗ്സാഗ് തന്നെ കളറിനകത്ത് ചേഞ്ച് വന്നിട്ടുള്ളത്. ക്ലോസ് വ്യൂവിൽ കാണാം നിങ്ങൾക്ക് സിഗ്സാഗ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡറും കൂടെ കാണിച്ചു തരാം. ബോർഡർ വന്നിരിക്കുന്നതും ഇങ്ങനെയാണ്. ഞാൻ ഇതും വെച്ച് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. പർപ്പിൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ തന്നെയാണ്. ഇങ്ങനെയായിരിക്കും ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. 102 പെർ മീറ്റർ ആണ്. ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു പ്രിൻ്റ് കൂടെ അവൈലബിൾ ആണ്. അതൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത്. നമ്മൾ കണ്ടത് തന്നെയാണ് ആദ്യത്തെ കളറിൽ. ആ സെയിം പ്രിൻ്റ് തന്നെ ഈ ഒരു കളറിൽ വന്നിട്ടുണ്ടെന്ന് മാത്രം. ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം. ടോപ്പും ബോട്ടവുമായിട്ടോ അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇത് രണ്ടും കൂടെ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. വൺ ലെയറായിട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇനി നമുക്ക് രണ്ട് കളറും കൂടെ ഈ ഒരു പ്രിൻറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഒന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലാണ്.
green open aaki nokkam green vandirikkunnathu inganeyana same print thanneyana engil njan ellam thanne open aaki kaanichu tharam close view onnu kandittu namukku open aaki kaanam ഇനി ഓപ്പൺ ആക്കി വെച്ചു തരാം ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത് ഗ്രീനിന്റെ രണ്ട് ടോൺ ആണ് എല്ലാത്തിന്റെയും രണ്ട് ടോണിലാണ് ഇതിന്റെ പ്രിന്റ് പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ ആണ് ഇതിനെ മാച്ച് ചെയ്യാവുന്ന സിഗ്സാഗ് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിന്റെ സിഗ്സാഗ് പാറ്റേൺ പോകുന്നത് ഇതൊന്ന് ക്ലോസ് വ്യൂയിൽ കാണണ്ടേ എല്ലാം ക്ലോസ് വ്യൂയിൽ നമ്മൾ കാണിക്കുന്നതല്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് വ്യൂയിലുള്ള ആ ഒരു ഇത് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പും ബോട്ടവുമായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ നൈറ്റി ചെയ്യുമ്പോഴായാലും ഈ രണ്ട് പീസൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് ഡിസൈനർ നൈറ്റി പോലെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറാണ് ഒരു ബ്രിക്ക് റെഡ് കളർ ഇല്ലേ ആ കളറും മെറൂണും കൂടെയാണ് ഇതിനകത്ത് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് എങ്കിലും ഞാനൊന്നും കൂടെ ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം ബോർഡർ കാണിച്ചു തരാം വെയർ ചെയ്ത് കഴിയുമ്പോൾ കാണിക്കേണ്ട കാര്യമില്ല ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നമുക്കിതിൻ്റെ സിഗ്സാഗ് ഒന്ന് കണ്ടു കളയാം സിഗ്സാഗ് വരുന്നതും സെയിം കളർ കോഡിൽ തന്നെയാണ് ഓപ്പൺ ആക്കിയിട്ട് ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം സിഗ്സാഗ് മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് ക്ലോസ് വ്യൂവിൽ കാണാം മിക്സ് ആൻഡ് മാച്ചായിട്ട് കാണുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നമ്മൾ കണ്ട ഫാബ്രിക് വന്നിരുന്നത് 40x40 ആയിട്ടുള്ള കോട്ടണിലാണ് 102 പെർ മീറ്ററാണ് 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം നൈറ്റിയോ അല്ലെങ്കിൽ കുർത്തിയോ ടോപ്പ് ആൻഡ് ബോട്ടമോ കോട്ട് സെറ്റോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന പോലെയാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് പ്യുർ ജയ്പൂർ കോട്ടൺ ആണ് കൗണ്ട് 40x40 ആണ് അപ്പോൾ പ്യുർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ടൊന്ന് യൂസ് ചെയ്യുക കളർ ബ്ലീഡ് ചെയ്യുന്നതല്ല ഞാനൊരു സേഫ് സൈഡിന് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണതിൻ്റെ രീതി ഞാനൊന്ന് പറയട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ചിലരൊക്കെ പറയാറുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല അതുപോലെ ഞങ്ങൾക്ക് പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു വാട്സാപ്പ് ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഔട്ടാവുന്ന വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവിടെ കയറി ആ ലിങ്കിലൊന്ന് ജോയിൻ ചെയ്താൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും അതിനകത്തുള്ള പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് കുറച്ച് പേര് ചോദിക്കാറുണ്ട് നമ്മൾ പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വെച്ചിട്ടാണ് പേയ്മെൻ്റ് എല്ലാം സ്വീകരിക്കുന്നത് അത് പേടിഎം വഴിയായാലും ഗൂഗിൾ പേ വഴിയായാലും ഒക്കെ നമുക്ക് ആ ഒരു QR കോഡ് മാത്രം വഴി മതി നമ്മൾ നോർമലി ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്യാറില്ല നമ്പർ സെൻഡ് ചെയ്യുമ്പോൾ ടൈപ്പിംഗ് എററോ മിസ്റ്റേക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒന്ന് രണ്ട് പേർക്കൊക്കെ തന്നെ സംഭവിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു QR കോഡ് നമ്മൾ നിങ്ങൾ ഷോപ്പിംഗ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടീം അത് അയച്ചു തരും നിങ്ങൾ ആ വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ തന്നെ കൊറിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് എല്ലാ നമ്മുടെ പ്രൊഡക്റ്റുകളും നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കേട്ടോ 500 എബോവ് വരുന്ന ബില്ലുകൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിനകത്ത് കേരളത്തിന് പുറത്തേക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്നതും ഇന്ത്യ പോസ്റ്റ് വഴി തന്നെയാണ് പക്ഷേ നമ്മൾ 50 rupees ചാർജ് ചെയ്യുന്നുണ്ട് സൈഡ് കേരളയും 500 ബിലോ വരുന്ന ബില്ലുകൾക്കും 50 rupees നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നതെന്ന് ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ല വേറെ ഏതെങ്കിലും കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ ടീമുമായിട്ടൊന്ന് അറിയിക്കുക
അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ നമ്മൾ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഡിസൈനർ ടീമുണ്ട്. ഞാൻ വെയർ ചെയ്യുന്ന എല്ലാ ഡ്രസ്സുകളും അവർ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്കും അതിനാവശ്യമുണ്ടെങ്കിൽ ഡിസൈനിങ് ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു തരാം. 8891060225 8891060225. അതുപോലെ തന്നെ ഇത് നമുക്ക് ഷോപ്പിലും ഓൺലൈനിലും നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട്, കുറച്ച് പേര് ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ വന്നാൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. വീഡിയോ ഔട്ടാവുന്ന ഡേ മോർണിംഗിൽ തന്നെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട കാര്യം എനിക്ക് പറയാൻ കഴിയുകയില്ല. മോർണിംഗ് തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ഷോപ്പ് എവിടെയാണെന്നുള്ളത്. നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലിയിൽ SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് മെറ്റീരിയൽ വെച്ച് തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകൾ വെച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. സെമി ടസർ വെച്ച്, സെമി മൊഡാൽ വെച്ചിട്ട്, അതുപോലെ പ്യുവർ കോട്ടൺ വെച്ചിട്ട്, പിന്നെ അതുപോലെ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് വെച്ചിട്ട്, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയലുകൾ വെച്ചിട്ടാണ് നമ്മൾ റണ്ണിങ് ഫാബ്രിക്സിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് കോട്ടൺ മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യുന്നവർ എന്തായാലും ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ നന്നായിട്ട് സേഫ് ആയിട്ടിരിക്കാനാണ് ഞാനത് പറയുന്നത്. മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി നമ്മളൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട വിധവും നിങ്ങൾക്കറിയാം. ഒരു 3 ലിറ്റർ വാട്ടറിലേക്ക് രണ്ടടപ്പൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് നിന്ന് മുക്കി വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് അത് പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രമേ ഡിറ്റർജൻറ്റ് വാഷ് നമ്മൾ യൂസ് ചെയ്യാവൂ. ഡിറ്റർജൻറ്റ് വാഷ് നമ്മൾ ചെയ്യാവൂ. അപ്പം നമ്മുടെ കളർ സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. ഇവർ ചോദിക്കുന്നതാണ് ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം. നമ്മുടെ ഷോപ്പ് വർക്കിംഗ് ടൈം, ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് 9:30 മുതൽ 7:30 PM വരെയാണ് കേട്ടോ ഷോപ്പ് വർക്കിംഗ് ടൈം. വീഡിയോ ഔട്ടാകുന്ന സമയം കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നാളും 7:30 മുതൽ ഒരു 10:30 വരെയായിരുന്നു വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. അതായത് 2-3 റണ്ണിങ് ഫാബ്രിക്സും പിന്നെ കുർത്ത, സൽവാർ സ്യൂട്ട്, ബെഡ്ഷീറ്റ് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് മുതലൊരു ചേഞ്ച് ചെയ്യുകയാണ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഔട്ടാവുന്ന ടൈം ഒന്ന് ചേഞ്ച് ആക്കാൻ പോവുകയാണ്. മോർണിംഗിൽ തന്നെ 2 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ നമ്മൾ ഔട്ടാക്കുന്നുള്ളൂ. വേറെ ഒന്നുമല്ല, എല്ലാം കൂടെ ഔട്ടാക്കി കഴിയുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഒത്തിരി വരുന്നു, അത് നമുക്ക് മറുപടി കൊടുക്കാൻ ഡിലേ വരുന്നു, അങ്ങനെ കുറച്ച് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. 2 എണ്ണം ഫസ്റ്റ് വീഡിയോ ഔട്ടാകുന്നത് 8:00, സെക്കൻഡ് വീഡിയോ ഔട്ടാകുന്നത് 8:30. പിന്നെ മോർണിംഗ് വരുന്നത് വല്ല ഇതായിരിക്കാം, സൽവാർ സ്യൂട്ടോ കുർത്തിയോ, അതിനൊക്കെ വേറെ നമ്പർ ആയതുകൊണ്ട് അത് അത്ര പ്രോബ്ലമായി നമുക്ക് തോന്നുന്നില്ല. പിന്നെ കുറേ പേരൊക്കെ അത് വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് പ്രോബ്ലമില്ല. റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോ നമ്മൾ 2 എണ്ണം രാവിലെയും 2 എണ്ണം ഉച്ചയ്ക്കുമാണ് ഇനി മുതൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഉച്ചയ്ക്ക് വരുന്നത് 1:30 to 2 മണിക്കുമാണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 2 വീഡിയോ രാവിലെയും 2 വീഡിയോ ഉച്ച കഴിഞ്ഞിട്ടുമായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. തന്നെ നമ്മുടെ ഷോപ്പ് വർക്ക് ചെയ്യുന്നത് 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഔട്ടാകുന്നത് 8:00. അപ്പോൾ മെസ്സേജുകൾ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാവരും ഒന്ന് സഹകരിക്കണം. നമ്മുടെ സ്റ്റിച്ചിങ് നമുക്ക് ഷോപ്പിലും അവൈലബിൾ ആണ്, ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.